ശ്രീകുമാർ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ ആരോപണമാണ് ശ്രീ ഗുലാം നബി ആസാദ് പറഞ്ഞു വെച്ചിട്ട് പോയത് അദ്ദേഹം വന്നതിനു ശേഷം കോൺഗ്രസിന്റെ കൺസൾട്ടേറ്റീവ് മെക്കാനിസത്തെ ഉടച്ചുവാർത്തു ഉപജാപക വൃന്ദത്തെ ഉപയോഗിച്ചു 49 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നതിൽ 39 തെരഞ്ഞെടുപ്പുകൾ തോറ്റുപോയി 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ തോറ്റുപോയി തുടങ്ങി എന്താണ് കോൺഗ്രസിന്റെ അടിത്തറ ഇളക്കിയതെ എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് ഇത് കേൾക്കുന്നവർ കോൺഗ്രസ്സുകാരാണ് ഇത് കേൾക്കുന്നവർ രാജ്യത്തുള്ള മുഴുവൻ രാഷ്ട്രീയ ജീവികളുമാണ് ഈ കോൺഗ്രസ് ആണോ 2024 നമ്മളെ നയിക്കാൻ പോകുന്നത് എന്ന് ചിന്തിക്കുന്നത് കോൺഗ്രസിനെ വോട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ് അല്ല മാധു ഇതിലെ വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഗുലാം നബി ആസാദ് വിട്ടുപോകുമ്പോൾ അതിനെ ന്യായീകരിക്കാനും എതിർക്കാനൊക്കെ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ കിട്ടും പക്ഷേ ഇതിൽ കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കണം എന്താണ് ആ തീരുമാനമെടുക്കേണ്ടത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പ്രസിഡൻ്റാക്കിയാൽ പറയാം അവർ ഭയമാണ് എന്ത് അപ്പോൾ കുടുംബാധിപത്യം എന്ന ആരോപണം കേൾക്കേണ്ടി വരുമോ ഇനി പുറത്തുനിന്നുള്ള ഒരാളെ പ്രസിഡൻ്റാക്കിയാൽ പിൻസീറ്റ് ഡ്രൈവിംഗ് എന്ന് കേൾക്കേണ്ടി വരുമോ ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ കോൺഗ്രസ്സിൽ ഉണ്ടായിരിക്കുകയാണ് ഇതിലൊറ്റ ഞാൻ വിചാരിച്ചൊരൊറ്റ കാര്യമേ ഉള്ളൂ രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിട്ട് ഒരു നല്ല നേതൃത്വം കൊടുക്കുക ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഗുലാം നബി ഇന്നെന്താ പറഞ്ഞത് PA മാരും അതുപോലെ തന്നെ ബോഡി ഗാർഡും ഒക്കെയാണ് തീരുമാനമെടുക്കുന്നത് ഇതൊക്കെ വളരെ ചീപ്പായിട്ട് പറഞ്ഞ കാര്യമല്ലേ ഗുലാം നബിയെ പോലെ പറയേണ്ട ഒരാളാണോ അത് മറ്റൊന്ന് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി ചേരായിരിക്കുകയാണ് അദ്ദേഹം എന്താ ചെയ്യേണ്ടിയിരുന്നത് ആ പ്രവർത്തക സമിതി പങ്കെടുക്കണമായിരുന്നു പക്ഷേ അദ്ദേഹം നല്ല രാഷ്ട്രീയക്കാരനാണ് കാരണം ആ പ്രവർത്തക സമിതി പങ്കെടുത്താൽ അശോക് ഗെഹ്ലോട്ട് പ്രസിഡന്റ് ആവട്ടെ എന്ന് ചിലപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ ഗുലാം നബി പ്രസിഡന്റ് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ കോൺഗ്രസ് വിടാനായിട്ടൊരു കാരണം കാത്തിരിക്കുന്ന ഒരാൾക്ക് ആ പ്രവർത്തക സമിതി വേണ്ട അതുകൊണ്ട് അദ്ദേഹം സോണിയാഗാന്ധി നാട്ടിലില്ലാത്ത സമയത്ത് പെട്ടെന്ന് തീരുമാനമെടുക്കുന്നു പക്ഷേ ഇങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ കോൺഗ്രസ് ആലോചിക്കേണ്ടത് എന്താണ് കോൺഗ്രസിന് ശക്തമായ ഒരു രാഹുൽ ഗാന്ധി തന്നെ മതിയെന്നേ കാരണം ആക്ഷേപം ആരോപണമൊക്കെ കേൾക്കേണ്ടി വരും കുടുംബാധിപത്യം എന്നൊക്കെ കേൾക്കേണ്ടി വരും പക്ഷേ അവിടെ ഒരാളുണ്ടാവണം ഒരു ഹൈക്കമാൻഡ് ഉണ്ടാവണം ഈ പണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഒരു കേന്ദ്ര ബിന്ദു ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അതില്ല അങ്ങനെ ഒരു ബിന്ദു ഉണ്ടാകേണ്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തണം എന്നാൽ മാത്രമേ ഗുലാം നബി ആയാലും ആനന്ദ് ശർമ്മയായാലും പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ ഇവർക്കൊക്കെ മുൻകാലങ്ങളിൽ സ്ഥാനം കൊടുത്തു എന്നൊന്നും പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല കാരണം സ്ഥാനം കൊടുക്കാതെ കോൺഗ്രസ് നേതാക്കളെ നിർത്താൻ പറ്റുമോ ഇപ്പോൾ ശശി തരൂർ സ്ഥാനം കൊടുത്ത് നാളെ അദ്ദേഹം എന്ത് നിലപാടെടുക്കും അത് എന്ന് വെച്ച് സ്ഥാനം കൊടുക്കാതിരിക്കാൻ പറ്റുമോ അതൊക്കെ ഓരോ രാഷ്ട്രീയ സാഹചര്യമാണ് പക്ഷേ പാർട്ടി എടുക്കേണ്ട ചില നിലപാടുണ്ട് ആ നിലപാട് ഇവിടെ കോൺഗ്രസ് എടുത്തില്ലെന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഏത് പാർട്ടിയിലാണ് ഇങ്ങനെയൊക്കെ നേതാക്കൾ പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നത് നമ്മൾ CPM ഇവിടെ അനിൽകുമാറിൻ്റെ ഭാഷ്യത്തെ വിടുക പക്ഷേ CPM നിങ്ങൾ ആലോചിച്ച് നോക്കുക അനിൽകുമാർ മറന്നു വരിക കാരണം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ അനിൽകുമാറിനായിട്ട് തർക്കിക്കുകയല്ല കാരണം ആ തർക്ക വിഷയമല്ലത് അവർ സോമനാഥ് ചാറ്റർജിയെ പുറത്താക്കിയില്ലേ നമ്മുടെ സ്പീക്കറായിരുന്ന സോമനാഥ് ചാറ്റർജി എത്ര വലിയ നേതാവായിരുന്നു എന്തുകൊണ്ട് പുറത്താക്കി അത് അക്കാലത്ത് CPM അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അതുപോലെ എല്ലാ പാർട്ടിയിലും ഉണ്ട് പക്ഷേ കോൺഗ്രസിന് അങ്ങനെയല്ല സംഭവിക്കുന്നത് കോൺഗ്രസിന് എന്താണ് കാരണം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇപ്പോൾ ഗുലാം നബിയെക്കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ടല്ലോ ഒരു മുസ്ലിം മുഖം കോൺഗ്രസിന് നഷ്ടപ്പെട്ടു എന്നുള്ളത് അതിന് തിരിച്ചെടുക്കാൻ പറ്റില്ല ഇവിടെ മറ്റു കാര്യം ആലോചിക്കണം കാരണം BJPയിൽ കുറേ പഴയ മുസ്ലിം മുഖങ്ങളുണ്ട് അവരെയൊക്കെ ഒന്ന് മാറ്റണം എന്നാണ് അവർക്ക് ആഗ്രഹം അതുകൊണ്ടാണല്ലോ മുഖ്താർ അബ്ബാസ് നഖ്വിയൊക്കെ ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നത് ഇനി അതുമാത്രമല്ല അവർക്ക് വേറെ ചില ലക്ഷ്യങ്ങൾ എന്താണ് രാഹുൽ ഗാന്ധിയെ പ്രതിരോധിക്കാൻ കോൺഗ്രസ്സിലെ ഒരു ന്യൂനപക്ഷ മുഖത്തെ കൊണ്ടുവരിക കാരണം കോൺഗ്രസ്സിലെ ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന കോൺഗ്രസ്സിനൊപ്പമാണ് അപ്പോൾ രാഹുൽ ഗാന്ധി അല്ല ഇതാ പുതിയത് കോൺഗ്രസ്സിൽ നിന്നിരുന്ന ഒരാൾ ഇതാ വരുന്നു എന്ന് BJPക്ക് മാത്രമല്ല മറ്റു കക്ഷികൾക്കും കാണിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജമ്മു കാശ്മീരാണ് ഇപ്പോൾ ഗുലാം നബി ആസാദിന്റെ ഒരേ ഒരു ആഗ്രഹം ജമ്മു കാശ്മീരാണ് പിന്നെ രാഹുൽ ഗാന്ധിയുടെ പേഴ്സണൽ സ്റ്റാഫുകളും അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡുകളുമാണ് നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറയുന്നത് കോൺഗ്രസിന്റെ ഇന്നലെ വരെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ഇപ്പോൾ ISI ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇദ്ദേഹത്തിന്റെ പബ്ലിക് തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ ഇതിലൊക്കെ പ്രധാനപ്പെട്ട സ്വാധീനം നടത്തുന്നത് എന്ന കാര്യങ്ങളൊക്കെ കോൺഗ്രസിന്റെ ഇടനാഴികളിൽ തന്നെ ചർച്ചയാവുന്നുണ്ട് ഗുലാം നബി ആസാദിനെ പോലെയുള്ള കോൺഗ്രസ്സുകാർ പറയുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ നയപരമായ നിലപാടുകൾ കാഴ്ചപ്പാട് ഇതിനെയൊക്കെ സ്വാധീനിക്കുന്നത് കോൺഗ്രസ്സുകാരല്ല എന്നാണ് പറയുന്നത് അല്ല 2019 രാഹുൽ ഗാന്ധി തോറ്റില്ലായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താകുമായിരുന്നു 2019 രാഹുൽ ഗാന്ധി തോറ്റതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം വന്നത് മാധുവിടെ ചിന്തിക്കേണ്ട കാര്യമുണ്ട് അധികാരമുള്ള കോൺഗ്രസും അധികാരമില്ലാത്ത കോൺഗ്രസ് അങ്ങനെ കാണണം കാരണം ഇതൊരു പ്രാദേശിക പാർട്ടിയല്ല ഇതൊരു ദേശീയ പാർട്ടിയാണ് मनमोहन सिंह भरिच्चु प्रधानमंत्री आयिरुन्नु पक्षे मनमोहन सिंह ओरु जनकीय नेतावायिरुन्नु अल्ल पक्षे एंदुकोंडाणन्नु कांग्रेस अद्दहत्ते आंगे कांग्रेसुकार अन्न सोनिया गांधिक्कोप्पम निन्नत अधिकारम उंडायिरुन्नु अतिनुम्ब नरसिम्हराव वन्नु नरसिम्हरावने इष्टम उंडायिट्टाणो एल्ला कांग्रेसुकार अद्दहत्तोडोप्पम निन्नत अल्ल कारणम अत्यंत अधिकारम उंडायिरुन्नु इविडे अधिकारमिल्लात्तोरु प्रश्नमाणु ञान ओरु काര്യം കൂടെ പറഞ്ഞു നിർത്താം ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു ജാഥ നയിക്കാൻ പോവുകയാണ് ഗുലാം നബി ആസാദ് ഇന്ന് കോൺഗ്രസ് വിട്ടില്ലായിരുന്നെങ്കിൽ മറ്റന്നാളത്തെ പ്രവർത്തക സമിതിയിൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കുകയും ആ ജാഥയിൽ അദ്ദേഹം ഭാരത് ജോഡോ യാത്രയിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യണമായിരുന്നു അത് ഒഴിവാക്കിക്കൊണ്ട് വളരെ തന്ത്രപൂർവ്വം ഇത് വിശ്വാസം നഷ്ടപ്പെട്ട ഒരു നേതാവിൻ്റെ ഒരു പോക്കാണിത് നേരത്തെ ഈ അനിൽകുമാർ അല്ലെങ്കിൽ തോമസ് മാഷൊക്കെ പറഞ്ഞ പോലെ ഇതെന്തോ വലിയ സംഭവമൊന്നുമല്ല കാരണം അധികാരമില്ലാത്ത കോൺഗ്രസിൽ അനിവാര്യമായി സംഭവിക്കുന്ന ഒരു കാര്യമാണിത് ഇപ്പോൾ നിങ്ങൾ നോക്കൂ ആനന്ദ് ശർമ്മയുടെ കാര്യം നോക്കൂ